മച്ചമാരെ വെൽക്കം ബാക്ക് ടു വ്ലോഗർ നന്ദു. അപ്പം നമ്മൾ ചെറിയൊരു ട്രിക്കാണ് ഇത്. കുറേ പേർക്ക് അറിയാവുന്നതാണ്, കുറേ പേർക്ക് അറിയാത്തതുമാണ്. ആ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ ഒരു ചാനൽ സെർച്ച് ചെയ്തു. ആ ചാനലിൻ്റെ പേരെടുത്ത് നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ അത് കിട്ടുന്നില്ല. അപ്പം നമുക്ക് അത് കിട്ടും. ഞാൻ ഉദ്ദേശിച്ച ഇപ്പോൾ നമുക്ക് ചാനൽ മാത്രമാണ് വേണ്ടത്, അതിൻ്റെ വീഡിയോ ഒന്നും വേണ്ട. അപ്പോൾ ചാനൽ മാത്രമായിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. ഇതാ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ചിൽ പോയിട്ട് ഞാനിപ്പോൾ എം ഫോട്ടൊക്കെ നടിക്കുന്നത്. M40 ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തു. അതെ, ഇതാണ് നമ്മുടെ M4Tech ചാനൽ. അപ്പോൾ ഇതാ ഇവിടെ സൈഡിൽ 3 ബട്ടൺ കാണുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം, റിസർച്ച് കാണിച്ചുതരാം. ഇതാ മച്ചോ, വരെ ഇവിടെ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അപ്പോൾ മച്ചോ, വരെ നമ്മൾ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽറ്റേഴ്സ് കണ്ടോ, ഫിൽറ്റേഴ്സ് അത് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ തന്നെ അവിടെ ഫിൽറ്റേഴ്സ് വരും. ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുക. അത് കാണുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഫിൽറ്റേഴ്സ്. ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അത് നമ്മൾ ഓളുന്നുണ്ടോ ടൈപ്പ്, ഞാനത് കാണിച്ചു തരാം. ഇതാ ഇതാണ്, ഇതാ ഈ സാധനം ഉണ്ടോ, ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ഓളുന്നുണ്ട്. അത് സൈഡത്ത് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോഴാണ്ടോ ഓൾ വീഡിയോ ചാനൽ പ്ലാസ്റ്റിക് ഫിലിം. അപ്പോൾ ഈ ചാനൽ കൊടുക്കാം, ഇത് അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തതിന് ശേഷം നോക്കോ, ഉണ്ടോ M4Tech പേരിൽ എത്ര ചാനലുണ്ടെന്ന് കാണും. ഉണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. കണ്ടോ, അതിപ്പോൾ നമ്മൾ ചാനൽ സെർച്ച് ചെയ്യണമെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അങ്ങനെയും നോക്കാവുന്നതാണ്. നമുക്ക് വീഡിയോകളാണ് കുറേ വരുന്നത്. അപ്പോൾ താഴെ പോയിട്ട് മറ്റേ ചാനൽ എടുക്കുന്നതിന് പകരം ഇങ്ങനെയും ഒന്ന് യൂസ് ചെയ്യുക കേട്ടോ. M4Tech കുറേ ഉണ്ട് കേട്ടോ ചാനൽസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ കൊച്ചു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ കേട്ടോ.